ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പിന്നെ നിങ്ങളുടെ സ്വന്തം നേഹ മാത്യു ആണ്. ഞാൻ തിരിച്ചു വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ വീഡിയോ ഇസ് ഒരു മൂവിയുടെ പ്രിവ്യൂ റിയാക്ഷൻ ആണ്. അപ്പം സംഭവം ഏത് മൂവിയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ തോന്നുന്നു. കാരണം ഇപ്പോൾ അത് ഇറങ്ങിയിട്ട് ഒരു 9 മണിക്കൂറായി, 7-8, 9 മണിക്കൂർ എങ്ങാനായി. അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടു കാണും, കുറച്ചല്ല, ഇപ്പം തന്നെ അതിൻ്റെ വ്യൂസ് ക്ലോസ് ടു 10 മില്യൺ ആയി. അപ്പം ഞാൻ പറയണത് ജവാനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പട്ടാന് ശേഷം മോസ്റ്റ്ലി വെയിറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് ജവാൻ എന്ന് പറയുന്നത്. അതിൻ്റെ താരാണ് അപ്പിയർ ചെയ്യണത്, അതിനകത്ത് കാസ്റ്റ് ആരാണ്, ഒരു സ്റ്റാർ കാസ്റ്റ് ആണ്, ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആരൊക്കെയാണ്? നമ്മുടെ സ്വന്തം SRK, നയൻതാര, വിജയ് സേതുപതി, ദീപിക പദുക്കോൺ, ഈ 4 പേരുമാണ്. അതിൻ്റെ അകത്ത് ദീപിക പദുക്കോൺ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണെന്നാണ് പറയുന്നത്. സ്പെഷ്യൽ അപ്പിയറൻസ് ആണെങ്കിലും ദീപിക പദുക്കോൺ ദീപിക പദുക്കോൺ ആണല്ലോ. സോ അതിന് പിന്നെ നമ്മൾ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒഫീഷ്യൽ ഹിന്ദി പ്രിവ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഒരു 9 മണിക്കൂർ മുമ്പ് ഇറങ്ങിയതാണ് ഇതിൻ്റെ ചെയ്തേക്കുന്നത്. അനിരുദ്ധ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇത് കണ്ടിട്ട് ഇതിനോട് റിയാക്ട് ചെയ്യാം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് വാച്ച് ഇറ്റ്. Are you excited? I am excited. Okay. നമ്മൾ തീരുമാനിക്കണം. അതെന്തായിരുന്നു, അതെന്താ ലുക്ക്, അതെന്താ മോത്ത സംഭവം, എന്താ ഐ ശരി, അത് കൊള്ളാലോ. SRK Yes, good to go. എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ ഗൈസ്, എന്തൊക്കെയാ നടക്കുന്നത്? എന്താ സംഭവം, നമ്മളിപ്പോ എന്താണ് ഇവിടെ കണ്ടത്? നമ്മളിപ്പോ എന്താണ് ഇവിടെ കണ്ടത് ഗൈസ്? ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഇതെന്താ സംഭവം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരുടെയും ഗെറ്റപ്പ് ഒക്കെ കൊള്ളാം, ഇത് മേക്കിംഗ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ഓവറോൾ എന്തോ ഒരു അപാകത തോന്നുന്നു, എന്താണെന്നറിയില്ല. എൻ്റെ അഭിപ്രായമാണ് ഓവറോൾ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എന്തോ സംതിങ് ഒരു മിസ്റ്റേക്ക്, സം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ഇനി എൻ്റെ മാത്രം തോന്നലാണോ എന്നറിയത്തില്ല, പ്രോപ്പറായിട്ടുള്ളത് വരട്ടെ. കാരണം എനിക്കിത് കണ്ടിട്ട് എന്തോ ഒരു സംതിങ് ഫിഷി, സംതിങ് റോങ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും അവസാനത്തെ ശരിക്കാനോ മറ്റേ മുട്ടത്തലയാക്കിയിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വണ്ടി ആയതുകൊണ്ടാണോ ഓർ എനിക്ക് മനസ്സിലാവായിട്ടാണോ എന്താണെന്നും അറിയില്ല. എന്തായാലും നിങ്ങളെല്ലാവരും പോയി ട്രെയിലർ, ഐ മീൻ ഹിന്ദി പ്രിവ്യൂ കാണൂ, കണ്ടിട്ട് എന്നോട് ഒന്ന് പറയൂ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയെന്നുള്ളത്. എന്തായാലും ഓവറോൾ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഒരു ഗെത്തൊക്കെയുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ കാണാൻ ശ്രദ്ധ ഷും 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 എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് മാഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അല്ലെ ഇൻഡെപ്തായിട്ട് നോക്കുന്ന സമയത്താണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാത്തത്. ചിലപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവുമായിരിക്കും. എന്തായാലും
ഇതാണ് എൻ്റെ റിയാക്ഷൻ ഇതിനോട്. ഇതിന് വലിയ റിയാക്ഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് വലിയ റിയാക്ഷൻ വരുന്നില്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അതൊന്നും വലിയ റിയാക്ഷൻ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, അപ്പോൾ ആ മ്യൂസിക് ഒരു രക്ഷയില്ല. അനിരുദ്ധിൻ്റെ മ്യൂസിക് ലൈക്ക് ഹോൾ സിറ്റുവേഷൻ, ആ ഹോൾ പ്രിവ്യൂനെ ഫുള്ള് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് അനിരുദ്ധിൻ്റെ മ്യൂസിക് ഉള്ളത്. ഒബ്വിയസ്ലി പുള്ളി പ്രൂവ് ചെയ്ത് ഒന്നിൻ്റെ പുറകിൽ പ്രൂവ് ചെയ്ത് ഇതായി. ലൈക്ക് നമുക്കറിയാം അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലാണെങ്കിൽ അത് പിന്നെ നെക്സ്റ്റ് ലെവലായിരിക്കും, എല്ലാം ഹിറ്റായിരിക്കും. ഒരിടയ്ക്ക് 4 സിനിമ ഒരേ സമയത്ത് ഇറങ്ങി, അതിലെ 4 സിനിമയിലും എല്ലാ പാട്ടും ഹിറ്റായി ചരിത്രമൊക്കെ ഉണ്ടല്ലോ. സോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മ്യൂസിക് ഒരു രക്ഷയില്ല. നമ്മുടെ നയൻതാരയുടെയും വിജയ് സേതുപതിയുടെയും ദീപിക പദുക്കോണിൻ്റെയും SRK-ൻ്റെയും ഒക്കെ വരവുള്ള സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല രസമുണ്ടാണ്. അത് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ശരി, ബൈ.